ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നതും ക്ഷേത്ര കുളത്തിലോ തീർത്ഥ ഘട്ടങ്ങളിലോ മുങ്ങി കുളിക്കുന്നത് ഉത്തമമാണ് വസ്ത്രങ്ങൾ കഴിയുന്നതും ശുഭ്രവും കഴുകി ഉണക്കിയതുമായിരിക്കണം തലേന്നോ അതിനു മുൻപോ ധരിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല പുരുഷന്മാർ മേൽമുണ്ട് അരയിൽ കെട്ടിവേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഷർട്ട് പകുതി ഒരു ക്ഷേത്രദർശനം നടത്തുന്ന രീതി ഒഴിവാക്കേണ്ടതാണ് സ്ത്രീകൾ മുഖവും ശിരസും മറയാതെ വേണം വസ്ത്രം ധരിക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത് അർച്ചനയ്ക്ക് വേണ്ടി കുറച്ച് പുഷ്പങ്ങളോ വിളക്കിനു വേണ്ടി എണ്ണയോ നെയ്യോ ഭണ്ഡാരത്തിൽ ഇടുവാൻ കുറച്ച് പണമു കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ മുറുക്കുക പുക വലിക്കുക നഖം മുടി രക്തം തുപ്പൽ തുടങ്ങിയവ ക്ഷേത്ര സന്നിധിയിൽ വീഴാനിടയാവുക എന്നിവ അശുദ്ധികരങ്ങളാണ് സ്ത്രീകൾ ആർത്തവത്തിന് ഏഴു ദിവസമാണ് അശുദ്ധിയായി കരുതേണ്ടത് ഏഴു ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പത്ത് ദിവസം കഴിഞ്ഞാകുന്നതാണ് ഉത്തമം പുല വാലായ്മ തുടങ്ങിയ അശുദ്ധി കാലങ്ങളിലും ക്ഷേത്ര ദർശനം വിലക്കിയിട്ടുണ്ട് ബന്ധുക്കൾ മരിച്ചാൽ പതിനാറ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും കുഞ്ഞിന്റെ ചോറൂണിനോ അത് കഴിഞ്ഞ ശേഷമോ ക്ഷേത്ര ദർശനം നടത്താം ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലും പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു പ്രസാദം നിവേദിച്ച വസ്തുക്കൾ ഇല തുടങ്ങിയവയൊന്നും ക്ഷേത്രത്തിൽ വീഴുവാൻ പാടില്ല ക്ഷേത്ര ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഫലം ഈശ്വര ചൈതന്യം ഭക്തനിൽ സന്നിവേശിക്കുന്നു എന്നതാണ് നടയ്ക്ക് മുൻപിൽ ദേവന സമാന്തരമായി തൊഴുതു നിൽക്കുന്ന ഭക്തനിലേക്ക് ഭഗവാന്റെ ചൈതന്യം വന്നെന്നറിയുന്നു ചന്ദനാദി ലേപനങ്ങൾ പൊക്കിളിനു താഴെ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിഷിദ്ധമാണ് സ്ത്രീകൾ ഭസ്മചന്ദനാദി ലേപനം നെഞ്ചിലല്ല കണ്ഠത്തിലാണ് അണിയേണ്ടത് ഓരോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ക്ഷേത്രം അതിൽ കയറി കഴിഞ്ഞാൽ ഈശ്വരനാമം മാത്രമേ ജപിക്കാവൂ എന്ന് വിധിയുണ്ട് മനസ്സിൽ പോലും ഈശ്വരനാമേ പാടുള്ളൂ എന്നാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതാത് ക്ഷേത്രങ്ങളിലെ ആരാധനാമൂർത്തിയുടെ ധ്യാനം ഏതെന്ന് മനസ്സിലാക്കി ദർശനം നടത്താൻ കഴിഞ്ഞാൽ ഫലം ഉത്തമമായിരിക്കും ക്ഷേത്രത്തിൽ നടയ്ക്ക് നേരെ നിന്ന് തൊഴരുത് കാരണം ബിംബത്തിൽ കുടികൊള്ളുന്ന രശ്മി അഥവാ ദേവചൈതന്യം ഭക്തനിലേക്ക് സർപ്പ ആകൃതിയിലാണ് എത്തിച്ചേരുന്നത് ഈ സമയം കൈകാലുകൾ ചേർത്ത് ഇരു കൈകളും പോലെ പിടിച്ച് കണ്ണടച്ച് ധ്യാനിക്കണമെന്നാണ് വിധി അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തമായി ശരീരം ശരീരമാസകലം വ്യാപിക്കും അമ്പലത്തിൽ ദർശനം നടത്തുന്നവർ തീർച്ചയായും ആൽമരത്തിനെയും പ്രദക്ഷിണം ചെയ്യണമെന്നാണ് പറയുന്നത് ആൽമരത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതോടെ പഞ്ചാമൃതത്തിന്റെ ഗുണങ്ങളാണ് ലഭ്യമാകുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പരമേശ്വരന്റെ സ്മരണം നമ്മുടെ ഉള്ളിൽ ഉണരും ധാരാളം പ്രാണവായു ആൽമരത്തിൽ നിന്നും പ്രദക്ഷിണം ചെയ്യുന്ന വ്യക്തിയിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആൽമര പ്രദക്ഷിണത്തിന് പല ഗുണങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തുവാനും ക്ഷേത്ര ദർശനത്തിന് സാധിക്കുന്നു മണിനാഥം കർണങ്ങളെയും ഭഗവത് ദർശനം നയനങ്ങളെയും ചന്ദനത്തിരി കർപ്പൂരം ഇവയുടെ ഗന്ധം നാസികയെയും ചന്ദനം കുങ്കുമം ഇവ നെറ്റിയിൽ തൊടുന്നതിലൂടെ തൂക്കിനെയും പ്രസാദം കഴിക്കുന്നതിലൂടെ നാവിനെയും ഉത്തേജിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഉണർത്തുവാൻ ക്ഷേത്ര ദർശനത്തിലൂടെ സാധ്യമാകുന്നു ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള ടോപ്പിക്കുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി